നമസ്തേ, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസമാണ്. കുറച്ചു പേരൊക്കെ ആശുപത്രികളിലും മറ്റു സ്ഥാപനങ്ങളിലും എല്ലാം പോയി ചികിത്സയും കർക്കിടക ചികിത്സയും അവിടെ കിടന്ന് ചികിത്സയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് വരുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് വീട്ടിൽ കുറച്ച് ശരീരരക്ഷയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്കറിയാം, കർക്കിടകം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുത്തുന്ന കാലമാണ്. സൂര്യന്റെ ദക്ഷിണായന കാലമാണ്. ഈ സമയത്ത് വാദ വിഷമിക്കുന്ന സമയമാണ്. പിന്നീട് അതുപോലെ തന്നെ എന്ത് ചെയ്താലും ശരീരത്തിന് അത് ബലത്തെ തരുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു വർഷത്തേക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കർക്കിടക മാസമാണ്. ആയുർവേദത്തിൽ വളരെ ഗുണമായി കാണുന്ന മാസം. അപ്പൊ ഈ ഋതുസന്ധി എന്ന് പറയുന്നത് ഒരു ഋതു തുടങ്ങി അടുത്ത ഋതു ആകുന്നതിനും മുൻപുള്ള ഒന്ന് തീരുന്നതിന്റെ 7 ദിവസവും അടുത്തത് തുടങ്ങുന്നതിന്റെ 7 ദിവസവുമുള്ള 14 ദിവസം ആണ് നമ്മൾ ഇത് ചികിത്സയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതെല്ലാം നമുക്ക് അത് ആ ഋതുവിൽ മൊത്തം വലുതായ ചികിത്സ ചെയ്യുന്ന ആളുകളെ ഉദ്ദേശമാണ്. ഇത് സിമ്പിളായിട്ട് കർക്കിടക മാസത്തിൽ ഒരു 20 ദിവസം വേണ്ട ശരീരരക്ഷ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അതിന് 7 ദിവസം തുടക്കത്തിലേ തന്നെ വേണമെന്നില്ല. നമ്മൾ ആദ്യമായിട്ട് അതിന് ചെയ്യേണ്ടത് ആദ്യം അല്പം ആവണക്കെണ്ണ ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് രാവിലെ വയറിളക്കണം. അല്പം എന്ന് പറഞ്ഞാൽ ഒരു 10 or 15 grams അതിന് മില്ലിയെ അതിനായിട്ട് ഉപയോഗിക്കാവൂ. അപ്പൊ അത് ചെറിയ ചൂടുവെള്ളത്തിനകത്തോട്ട് 1 spoon ആവണക്കെണ്ണ ഒഴിച്ച് വെളുപ്പിന് 1-5 മണിയാകുമ്പോൾ കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പോടെ ആഹാരവും വെള്ളവും ഒന്നും പുറകെ കുടിക്കാതെ ചെറു ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വയറ്റിൽ നിന്ന് നന്നായിട്ട് അയഞ്ഞു പോകും. അങ്ങനെ അയഞ്ഞു പോയി ക്ഷീണം മാറുമ്പോൾ ഉച്ചയ്ക്ക് പൊടിയരിയിട്ട കഞ്ഞി കുടിക്കുകയും വൈകിട്ടും പൊടിയരി കഞ്ഞി കുടിക്കുകയും ചെയ്ത് അങ്ങനെ 2 ദിവസം ഇരിക്കുമ്പോൾ വയറിളക്കം കൊണ്ട് ശരീരത്തിനുണ്ടായ ക്ഷീണമൊക്കെ മാറി വയറ് നന്നാകും. അപ്പൊ 2 അതിനുശേഷം ഉള്ള ദിവസം രാവിലെ എന്നും 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടനെ തന്നെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം, അതായത് ടോയ്ലറ്റിലും ഒക്കെ പോയിട്ട് വന്ന ശേഷം പല്ല് തേക്കുക എന്നുള്ളതാണ് ആദ്യം. അതിന് വേണ്ടിയിട്ട് ഉമിക്കരി നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പല്ല് തിരുമി നന്നായിട്ട് തേച്ച് വാ കഴിയ ശേഷം വേപ്പിൻ്റെ ഒരു കൊച്ചു തണ്ടിടിച്ച് ആര്യവേപ്പിൻ്റെ ഒരു തണ്ടിടിച്ച് പൊടിച്ച് ഇടിച്ച് വെച്ചിരുന്നിട്ട് അതുകൊണ്ട് അതിൻ്റെ നീരൊക്കെ വായിലും ഒക്കെ പറ്റത്തക്ക രീതിയിൽ മോണയൊക്കെ നല്ല വൃത്തിയായിട്ട് ചൂണ്ടുവിരലുകൊണ്ട് മോണയൊക്കെ നന്നായിട്ട് അമർത്തി ഈ വേപ്പിൻ്റെ നീര് വായിലെല്ലാം പറ്റി കവിളിലും ഒക്കെ പറ്റിയ ശേഷം കുലുക്ക് കുഴിഞ്ഞ് തുപ്പുക. അത് വായുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളമെടുത്ത് അതിനകത്തോട്ട് തേനൊഴിച്ച് വായിൽ നിറയെ വെച്ചുകൊണ്ട് പറ്റുന്ന എത്രയും സമയം, ചിലർക്ക് 5 മിനിറ്റ് വയ്ക്കാൻ പറ്റും, ചിലർക്ക് 2-3 മിനിറ്റ് കഴിയുമ്പം വേണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എപ്പോഴാണോ ഇത് തുപ്പിക്കളയാൻ തോന്നുന്നത് അപ്പം പിടിച്ച് വെച്ചോണ്ടിരിക്കാതെ തന്നെ തുപ്പിക്കളയുക. പിന്നെ കുടിച്ചിറക്കുകയും ചെയ്യരുത്. അതിന് മുൻപേ തന്നെ നമ്മൾ അത് ചെയ്ത ശേഷം കുറച്ച് മഞ്ഞൾ, അത് നേരത്തെ തയ്യാറാക്കി വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി അത് നല്ലതുപോലെ കുഴച്ച് ഒരു തിരി പോലെയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി, മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലെടുക്കുന്ന നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം. അത് കുറച്ച് വെള്ളത്തിൽ കുഴച്ച് ഉരുട്ടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ നീട്ടിയെടുക്കുന്നത് പോലെ നീട്ടി ഉണങ്ങി വെച്ചേക്കണം. ആ വെച്ചിരിക്കുന്നതിൻ്റെ 1 ശകലം അറ്റം കത്തിക്കണം. ആ കത്തിച്ചിട്ട് 1 മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് ആ മൂക്കിലേക്ക് വെച്ച് 1 പുക മൂക്കിൽ വലിക്കുക, പിന്നെ ഇങ്ങേ മൂക്കിലേക്കും 1 പുക വലിക്കുക. അത് ആ പുക വലിക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ മൂക്ക് അടച്ചു വെച്ചുകൊണ്ട് അങ്ങുള്ളിലേക്ക് ആ പുക വലിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുന്നതും ഈ കപളം ചെയ്തതും ഒക്കെ നമ്മുടെ തലയിലേക്കുള്ള ഞരമ്പുകൾക്കൊക്കെ നല്ല ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിത്രയും ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു കഷായം, വാദഹരങ്ങളായിട്ടുള്ള, ഇപ്പൊ വാദം എന്ന് പറയുന്ന ആ ദോഷത്തെ ഈ വാദരോഗി ഒന്നും അല്ലെങ്കിൽ തന്നെയും ഈ സമയത്ത് വാദം എന്ന് പറയുന്ന ദോഷം ശരീരത്തിൽ വർദ്ധിക്കുന്ന സമയമാണ്. അപ്പൊ ഈ രാസ്നാദി കഷായം എന്നൊരു കഷായമുണ്ട്, ചെറിയ രാസ്നാദി കഷായം. അത് വാങ്ങാനൊക്കെ കിട്ടുന്നതാണ്. അതിൽ നിന്ന് 1 spoon കഷായം 3/2 വെള്ളവും ചേർത്ത് വെറും വയറ്റിൽ അത് കുടിക്കുക. കുടിച്ച ശേഷം എണ്ണ തേച്ച് കുളിക്കുക. അതായത് തലയിൽ
കാർപ്പസാസ്താദി എന്ന് പറയുന്ന ഒരു തൈലമുണ്ട്. കാർപ്പസാസ്താദി അത് എല്ലാ പെടലിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക്, അതുപോലെ തന്നെ കൈക്കട വിഷമങ്ങൾക്ക്, തലയിൽ നിന്നുള്ള ഞരമ്പുകൾക്കൊക്കെ സുഖം കിട്ടുന്നതിനാണ്. മറ്റെണ്ണകൾ ചേർത്ത് തേച്ച് ശീലിച്ചവർക്കാണെങ്കിൽ കൂടി അല്പം കാർപ്പസാസ്താദി എണ്ണ തലയിൽ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് അതിനുശേഷം ശരീരത്തിൽ പ്രഭഞ്ചന വിമർദ്ദനം എന്ന് പറഞ്ഞൊരു കുഴമ്പുണ്ട്. പ്രഭഞ്ചനം അല്ലെങ്കിൽ കൊട്ടം ചുക്കാദി, അതെല്ലാം ഈ വാദത്തെ ശമിപ്പിക്കുന്ന കുഴമ്പുകളാണ്. അത് ശരീരം അല്ലെങ്കിൽ സഹചരാദി തൈലം ഒക്കെ ഉണ്ട്. അത് ഇത് ഇതേതെങ്കിലും ശരീരത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തള്ളവരൽ കൊണ്ട് അമർത്തി തിരുമി നല്ലതുപോലെ, വലിയ എക്സസൈസുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ കുറച്ച് കൈയും കാലും ഒക്കെ നിവർക്ക് എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു 10-25 മിനിറ്റ് അങ്ങനെ എണ്ണ തേച്ച് ഒരു എക്സസൈസൊക്കെ ചെയ്ത ശേഷം കുളിക്കാൻ, കുളിക്കുന്നതിന് വേണ്ടിയിട്ട് 40 വാങ്ങാൻ കിട്ടും. 40 ഇട്ട് വെള്ളം തിളപ്പിച്ച് തലേ ദിവസമേ ഒരു കലത്തിനകത്തിട്ട് തിളപ്പിച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ പുളിയില, വാതക്കൊടിയില തുടങ്ങിയ ഇലകളെല്ലാം പറിച്ചിട്ട്, പിന്നെ എരിക്കിൻ്റെ ഇല, അവയെല്ലാം ഇട്ട് ഒരു കലം നിറയെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടേക്കണം. ആ വെള്ളം രാവിലെ അരിച്ച് ഒന്ന് ചെറു ചൂടാക്കി അരിച്ചെടുത്ത് ആ വെള്ളം വേണം കുളിക്കാനായിട്ട് ഉപയോഗിക്കാൻ. അപ്പം അന്നേരം തന്നെ രാവിലെ തന്നെ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചാൽ അത് ആറാതെ കുളിക്കാനായിട്ട് പറ്റത്തില്ല. അത് ആറാതെ അതിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചത് കൊണ്ടും ഗുണമില്ല. അപ്പം ഈ കുളിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വെള്ളം നേരത്തെ തന്നെ തലേ ദിവസമേ തിളപ്പിച്ചിട്ടിട്ട് രാവിലെ ഒന്ന് ചെറു ചൂടാക്കി അത് നിന്ന് പകർന്നെടുത്ത് നന്നായിട്ട് ശരീരത്തിൽ ചെറുപയർ പൊടിച്ച് ശരീരത്തിൽ തേച്ച്, അല്ലെങ്കിൽ സ്നാന ചൂർണങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചയും തേച്ച് കുളിക്കാം. ഇഞ്ച കഷായ രസമുള്ളതാണ്. അത് ഇഞ്ചയും എണ്ണ പോകുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ച തേച്ച് കുളിക്കാം. അതിലും നല്ലത് ഈ സമയത്ത് ചെറുപയർ പൊടിയാണ്. നല്ലതുപോലെ തേച്ച് ഈ കുഴമ്പെല്ലാം കഴുകിക്കളഞ്ഞ് തലയിലും എന്തെങ്കിലും താളിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തല കഴുകാൻ വേണ്ടി നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ള എന്തുപയോഗിച്ചാണ് തല കഴുകുന്നത്, അതുകൊണ്ട് തലയും നല്ല വൃത്തിയായിട്ട് കഴുകി ശരീരത്തിലെ കുഴമ്പും എല്ലാം കളഞ്ഞ് വന്ന ശേഷം, അപ്പം രാവിലെ കഴിച്ചിരിക്കുന്നത് ഈ കഷായം മാത്രമാണ്. വന്ന ശേഷം ഞവരേരി, പഴകിയ ഞവരേരി, ഇപ്പൊ പുതുതായിട്ട് കൊയ്തു കൊണ്ടുവന്നതല്ലാതെ ഇരുന്ന് പഴകിയ ഞവരേരിയും പാലും കൂടെ ചേർത്ത് കഞ്ഞി വെക്കണം. കുക്കറിലിട്ട് കുറച്ച് ഞവരേരിയും പാലും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടിച്ച് നല്ലപോലെ വിസിലൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് വെന്ത് കുഴഞ്ഞിരിക്കും. അത് അല്പം പഞ്ചസാരയും ചേർത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അതിനകത്ത് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് വേവിച്ച് വനിതകളായിട്ടൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി ഉലുവ ചേർത്ത് കഴിക്കുന്നതും ശരീരത്തിന് നല്ല പുഷ്ടിയും ബലവും ഒക്കെ ഉണ്ടാകാനും അതിനകത്ത് പാലും ഞവരയും ഈ ഉലുവയും എല്ലാം അന്ന് ഉള്ള ദിവസത്തേക്കുള്ള വേണ്ട പോഷണങ്ങളൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, പിന്നെ ജോലിക്ക് പോവുക, ജോലി ചെയ്യുകയൊക്കെ ചെയ്യാം. കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പതിമുഖം അല്ലെങ്കിൽ കരിങ്ങാലി ഇട്ട് വെള്ളം തിളപ്പിച്ച് വെക്കണം. ആ കരിങ്ങാലി വെള്ളമോ പതിമുഖ വെള്ളമോ ആണ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടത്. പിന്നെ വെറുതെ ഉള്ള തിളപ്പിച്ചാറിയ വെള്ളവും ധാരാളം കുടിക്കാം. ഇതുവരെ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഈ പാൽക്കഞ്ഞി ദഹിച്ചു കഴിഞ്ഞ് പിന്നെ വെള്ളം കുടിക്കാം. പിന്നെ ഉച്ച സമയത്ത് ചോറ്, നല്ല വെന്ത നല്ല ചുമന്ന അരിയുടെ ചോറ് വേണം ഉണ്ടാൻ. അത് ഒരുപാട് വേണ്ട ആവശ്യത്തിന്. അതിൻ്റെ കൂടെ കുമ്പളങ്ങ, മുള്ളങ്കി, വെള്ളരി, കക്കിരി, പുട്ടൽപ്പീരം, പുട്ടൽപ്പീരം എന്ന് പറയുന്ന പീച്ചിങ്ങ തുടങ്ങിയവ കൊണ്ട് മോരൊഴിച്ച് ചാറ് കറി വെക്കുകയോ, താളെ, കൂമ്പ്, ചീര, പിന്നെ താളെന്ന് പറയുന്നതൊക്കെ അറിയാമല്ലോ, ചേമ്പിൻ്റെ തണ്ട്, ചേനയുടെ തണ്ട്, അതുപോലുള്ള
തണ്ടുകളൊക്കെ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ നമുക്ക് പലത് വിട്ട് കിളിപ്പിച്ച് ഇലവർഗ്ഗങ്ങൾ എടുക്കാൻ പറ്റും. കടല, വൻകടല, കാട്ടുകടല എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളതെല്ലാം മുളപ്പിച്ച് അതിൻ്റെ ശാഖം എന്ന് പറഞ്ഞാൽ ഇല, കറി വയ്ക്കാം, തോരനൊക്കെ വയ്ക്കാം, ചീര, അഗസ്തി ചീര തുടങ്ങിയവയൊക്കെ കറി വെച്ച് ശകലം ഇലകൾ കറി വയ്ക്കുമ്പം വളരെ സൂക്ഷിക്കണം. അത് ഇത്തിരി എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് വറുത്തിട്ടിട്ട് അതിനകത്തിട്ട് നല്ലതുപോലെ വാട്ടിയ ശേഷമാണത് കറി വെക്കേണ്ടത്. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോരൊഴിച്ച ഇങ്ങനെയുള്ള കറികൾ അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും തോരനും ഒക്കെ കൂട്ടിയാണ് ചോറുണ്ടത്. ചൂണ് കഴിഞ്ഞ് പകലുറക്കം പാടില്ല. വൈകുന്നേരം 4 മണിക്ക് പുതിനയിലയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ട മരുന്ന് ചായ സാധാരണ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പുതിനയില ഇട്ട് മധുരമൊക്കെ ഇട്ട് ഒരു ചായ കുടിക്കാം. അതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അധികം കട്ടിയില്ലാത്ത, അതായത് ചുട്ടെടുത്തതും പിന്നെ ഒക്കെയുള്ള അങ്ങനെയുള്ള കട്ടിയുള്ളതില്ലാതെ മധുരം ചേർത്ത് ആവിയിൽ വേവിച്ചെടുത്ത എന്തെങ്കിലും ഒരു ഇടിയപ്പമോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. സന്ധ്യയ്ക്ക് 7 മണിയാകുമ്പോൾ തന്നെ മരുന്ന് കഞ്ഞി കഴിക്കണം. മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. അത് ഒരു വർഷത്തേക്ക് ആവശ്യമായ നമ്മളുടെ ശരീരത്തിനുണ്ടായിരിക്കുന്ന, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ശരീരത്തിനുണ്ടായിരിക്കുന്ന വിഷമങ്ങളൊക്കെ മാറി നല്ല ഒരു പുതുജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചേർത്ത കുറച്ച് പൊടികളും കുറച്ച് ഇലകളും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത നല്ലൊരു മരുന്ന് കഞ്ഞിയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ അതുപോലുള്ള മരുന്ന് കഞ്ഞികൾ ഉണ്ടാക്കി രാത്രി ഒരു 7 മണിയാകുമ്പോൾ എല്ലാം പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ ശേഷം 7:30 ആകുമ്പോൾ ഈ മരുന്ന് കഞ്ഞി കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല. കിടക്കാൻ സമയത്ത് ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങണം. 10 മണിക്ക് അപ്പുറം പോകാത്ത രീതിയിൽ ഉറങ്ങണം. അധികം കണ്ണിനായാസമുള്ള കാര്യങ്ങളൊന്നും രാത്രിയിൽ ചെയ്യാതിരിക്കാം. ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ലേഹ്യം കഴിക്കേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ശ്വാസ സംബന്ധമായ വിഷമങ്ങളൊക്കെ നേരത്തെ ഉള്ളവരാണെങ്കിൽ അഗസ്ത്യരസായനം, ശരീരം പുഷ്ടി പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചവനപ്രാശം, സ്ത്രീകൾക്ക് മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പഞ്ചജീരക കുടം, അല്ലെങ്കിൽ അശ്വഗന്ധ ലേഹ്യങ്ങളൊക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും ഒരെണ്ണം രാത്രിയിൽ കിടക്കാൻ നേരത്ത്, അത് ഡോക്ടറോട് ചോദിച്ച് നിശ്ചയിച്ച് രാത്രിയിൽ കിടക്കാൻ നേരത്ത് 1 സ്പൂൺ മരുന്നും കഴിച്ച് അതിൻ്റെ പുറകെ അല്പം പാല് കുടിക്കണം. പാലെന്ന് പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് പാലും വെള്ളമായിട്ട് മതി. രാവിലെ 1 ഗ്ലാസ് പാൽക്കഞ്ഞിയിൽ ചേർത്ത് കഴിച്ചത് കൊണ്ടാണ്. അത് കഴിച്ച ശേഷം 10 മണിയാകുമ്പോൾ സുഖമായി ഉറങ്ങുക. ഉറങ്ങിയ ഇത് പിറ്റേ ദിവസവും വെളുപ്പിനെ 5:30 എഴുന്നേൽക്കുക. 5 മണിക്ക് വേണമെന്ന് പറയാത്തത് എല്ലാ എന്നും 5 മണിക്ക് എണീക്കാൻ ചിലർക്ക് പറ്റിയില്ലെന്നൊരു 5:30 എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ചെയ്യുക. കൃത്യമായ ഈ മരുന്ന് സേവയും ഇപ്രകാരമുള്ള ജീവിത രീതിയും ഒരു 20 ദിവസം ഇറച്ചി, മീൻ തുടങ്ങിയവയൊന്നും കഴിക്കാതെ പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാം. നല്ല വാഴപ്പഴം, ഈന്തപ്പഴം, മാതളപ്പഴം ഏറ്റവും നല്ലതാണ്. മാതളപ്പഴം ഇതൊക്കെ ഇടവേളകളിൽ കഴിക്കുകയും ചെയ്യാം. ഈ മരുന്ന് കഞ്ഞി സ്ഥിരം രാത്രിയിൽ കഴിക്കുകയും ലേഹ്യവും പാൽക്കഞ്ഞി പാല് കിടക്കാൻ നേരവും രാവിലെ പാൽക്കഞ്ഞിയും സ്ഥിരമായിട്ട് കഴിക്കുകയും ചെയ്താൽ, ഈ തൈലം തേച്ച് കുളിക്കുകയും ഒക്കെ ചെയ്താൽ 20 ദിവസം അല്ലെങ്കിൽ പറ്റുന്നവർക്ക് 15 ദിവസമേ പറ്റുന്നുള്ളെങ്കിൽ 15 ദിവസം ഈ കർക്കിടകത്തിൽ ഓരോരുത്തരും ഇപ്രകാരമുള്ള ഒരു ജീവിത രീതി ചെയ്യുകയാണെങ്കിൽ വരുന്ന 1 വർഷത്തേക്ക് അപ്പം നമുക്ക് ഒരുമാതിരിപ്പെട്ടുള്ള അസുഖങ്ങളെല്ലാം ഈ സമയത്ത് മാറും. പിന്നെ രോഗമൊക്കെ ഉള്ളവരും അത് ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഷായവും മരുന്നുമൊക്കെ കുറിപ്പിച്ച് ഈ പറഞ്ഞതുപോലുള്ള ജീവിത രീതി, പല്ലുതേയും കവിൾക്കൊള്ളുക തുടങ്ങിയവ ഈ പറഞ്ഞതുപോലെയും കഴിക്കേണ്ട മരുന്നും പുരട്ടേണ്ട മരുന്നും ഒരു ഡോക്ടറോട് ചോദിച്ച് തീരുമാനിച്ച് ഇപ്രകാരം ഒരു ജീവിത രീതി, അതാണ് ഒരു കർക്കിടക സുഖ ചികിത്സയായിട്ടിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.